സ്മാർട്ട് ഡ്രൈവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടാഴ്ച മുമ്പ് സമാപിച്ച ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഏറ്റവും അധികം ആളുകൾ കാണാൻ തടിച്ചുകൂടിയത് രണ്ട് വാഹനങ്ങളെയാണ്. ഒന്ന് ഏറ്റവും പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റും മറ്റൊന്ന് ഫേസ് ലിഫ്റ്റഡ് ഹ്യുണ്ടായി i20 എലീറ്റും. മുഖം മിനുക്കിയെത്തിയ ആ ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20 എലീറ്റാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇടത്തരക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ഹാഷ്ബാക്ക് എന്ന സങ്കല്പം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഹ്യുണ്ടായി i20 ആണ്. അതുകൊണ്ട് തന്നെ i20 ഇന്ത്യക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. 2008 പാരീസ് ഓട്ടോ ഷോയിലാണ് ആദ്യമായി ഹ്യുണ്ടായി i20 അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ 10 ഇന്ത്യയിലെ റോഡുകളിലെ ഒരു സജീവ സാന്നിധ്യമാണ് ഹ്യുണ്ടായി i20. കഴിഞ്ഞ 10 പലതവണ ഫേസ് ലിഫ്റ്റുകൾക്ക് ഹ്യുണ്ടായി i20 വിധേയമായി. ഏറ്റവും ഒടുവിൽ കാര്യമായ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത് ഹ്യുണ്ടായി i20 എലീറ്റ് എന്ന മോഡൽ വന്നപ്പോഴാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാര്യമായ രീതിയിൽ വീണ്ടും ഫേസ് ലിഫ്റ്റ് നടത്തിയ ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20 ആണ്. എങ്കിലും എലീറ്റിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ഫേസ് ലിഫ്റ്റ് നടന്നിരിക്കുന്നത്. അതായത് ബേസിക് വാഹന രൂപം ഇപ്പോഴും ഹ്യുണ്ടായി i20 എലീറ്റിൻ്റെ തന്നെയാണ്. പുതിയ i20 എലീറ്റിൻ്റെ മുൻഭാഗം കാണുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. കാര്യമായ മാറ്റങ്ങളാണ് മുൻഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് മുൻഭാഗത്തെ ബമ്പറിൻ്റെ ഭാഗം പാടെ മാറിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്ന ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ടും അതിന് താഴെയുള്ള ഡേറ്റയും റണ്ണിംഗ് ലാമ്പും അതുകൂടാതെ വശങ്ങളിൽ കാണുന്ന ഈ ഒരു പുതിയ എയർ വെൻറ്റുമെല്ലാം പുതിയ i20 മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഈ ബമ്പറിനെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഈ ഹ്യുണ്ടായുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാസ്കേഡിംഗ് ഹെക്സഗോണൽ ഗ്രില്ലും രൂപമാറ്റങ്ങളോടെയാണ് പുതിയ i20 പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഷൈനിങ് ബ്ലാക്ക് മെറ്റീരിയലിൽ നിർമ്മിച്ച ഗ്രിൽ മുൻഭാഗത്തിന് ഭംഗിയും ഗൗരവവും സമ്മാനിക്കുന്നുണ്ട്. ബമ്പറിൻ്റെ രൂപം പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലോവർ ലിപ്പ് പോലൊരു ഭാഗമുണ്ട് ബമ്പറിന് താഴെ. ബമ്പറിൻ്റെ ഇരുവശത്തും വലിയ ഫോഗ് ലാമ്പ് സ്ലോട്ടുണ്ട്. അതിൽ ഡേറ്റയും റണ്ണിംഗ് ലാമ്പും കൊടുത്തിരിക്കുന്നു. കൂടാതെ അതിനുള്ളിലായി എയർ ഇൻടേക്കുമുണ്ട്. ഇത് ടയറുകളിലേക്കുള്ള എയർ ഫ്ലോ ഉറപ്പുവരുത്തുന്നു. വലിയ ഹെഡ്ലാമ്പുകൾ ക്ലിയർ ലെൻസ് ആണ്. അവയ്ക്ക് മീതെ പുരുകം പോലെ ഒരു സ്ട്രിപ്പുണ്ട്. വെളുത്ത നിറമാണ് ഈ സ്ട്രിപ്പിന്. കടിച്ചു പിടിച്ച ചുണ്ടുപോലെയുള്ള ഗ്രില്ലിൻ്റെ ഒരു നേർത്ത തുടർച്ച കൂടിയുണ്ട് ബോണറ്റ് ലിഡിനു താഴെ. സൈഡ് പ്രൊഫൈലിൽ മാറ്റങ്ങളൊന്നും കാണാനില്ല. എന്നാൽ ആസ്തയുടെ ഓപ്ഷണൽ എന്ന വേരിയൻറ്റിന് ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണുള്ളത്. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് മോഡലിൽ അതില്ല എന്ന് മാത്രം. ബ്ലാക്ക് നിറത്തിലുള്ള BC പില്ലറുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിൻഭാഗത്ത് മാറ്റങ്ങൾ നിരവധി കാണാം. ടെയിൽ ലാമ്പ് പാടെ മാറ്റിയിട്ടുണ്ട്. കുറേ കൂടി വലുതാണ് ഇപ്പോൾ ടെയിൽ ലാമ്പ്. അതിന് പുതുക്കിയ ഗ്രാഫിക്സ് ഉണ്ട്. കൂടുതൽ വിലപിടിപ്പുള്ള കാറുകളിൽ കാണുന്നത് പോലെയുള്ള LED എലമെൻറ്റുകൾ ടെയിൽ ലാമ്പിനുള്ളിൽ കാണാം. നമ്പർ പ്ലേറ്റ് ബമ്പറിൽ നിന്ന് ടെയിൽ ഗേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതോടെ സാധാരണ കണ്ടുവരാറുള്ള രീതിയിലേക്ക് നമ്പർ പ്ലേറ്റ് മാറുകയും ചെയ്തു. താഴെയായി ബമ്പറിൻ്റെ വലിപ്പം സമ്മാനിക്കുന്ന വൃത്തികേട് മറയ്ക്കാനായി നെടുനീളത്തിൽ ക്ലാഡിംഗ് ഉണ്ട്. അതിൽ സ്റ്റോപ്പ് ലൈറ്റും റിവേഴ്സ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെങ്കിലും മൊത്തത്തിൽ i20 ഫ്രഷായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനം ആസ്ത എന്ന വേരിയൻ്റാണ്. ഇതിന് മുകളിൽ രണ്ട് വേരിയൻ്റുകൾ കൂടിയുണ്ട്. ഒന്ന് ആസ്ത ഓപ്ഷണലാണ്, മറ്റൊന്ന് ആസ്തയുടെ തന്നെ ഡിവൽ ടോൺ എന്ന വേരിയൻ്റുമാണ്. ഡിവൽ ടോൺ എന്ന വേരിയൻ്റിൽ ഉൾഭാഗം ഫുൾ ബ്ലാക്കാണ്. കൂടാതെ സീറ്റിലും മറ്റ് റെഡ് ഇൻസേർട്ടുകളുമുണ്ട്. എന്നാൽ ആ ഒരേ ഒരു വേരിയൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻ്റുകളിലും ഇൻറ്റീരിയർ കളേഴ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ബീജിൻ്റെയും ബ്ലാക്കിൻ്റെയും കൂടെ ഒരു മിക്സാണ്. എനിക്ക് തോന്നുന്നു ബീജ് കളർ എപ്പോഴും ഉൾഭാഗം ഒരു അല്പം ഡള്ളാക്കും. എല്ലാവരുടെയും അഭിപ്രായം അതാണോ എന്നറിയില്ല. ഏതായാലും എൻ്റെ ഒരു തോന്നലാണ് അതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയും കുറച്ചുകൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടുമുള്ളത്. ഏതായാലും ബേസിക് ഡിസൈനിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് പുതിയ i20 എലീറ്റിനെയും കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാനുമില്ല. ഏതായാലും ആസ്തയുടെ ഓപ്ഷണൽ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൽ ഈ വാഹനത്തിൽ കാണുന്നതിൽ അധികമായിട്ട് വരുന്നത് സൈഡ് എയർ ബാഗുകളാണ്, അതായത് കർട്ടൻ എയർ ബാഗുകളാണ്. കൂടാതെ എക്സ്റ്റീരിയറിൽ ഡയമണ്ട് കട്ട് അലോയ് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആസ്ത ഓപ്ഷണൽ എന്ന വേരിയൻറ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ കീ ഉപയോഗിച്ച് തന്നെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതൊഴിച്ച് നിർത്തിയാൽ ടോപ്പ് എൻഡ് മോഡൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ആസ്ത എന്ന ഈ വേരിയൻറ്റിലുമുണ്ട്.
ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു 7-inch ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് മുൻഭാഗത്ത് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് കാണാവുന്ന ഒരു ഭാഗം. അത് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. എന്നാൽ ഇതുകൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ആസ്തയിലും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും സ്വാഗതാർഹമായൊരു കാര്യം i20 Elite എല്ലാ വേരിയൻറ്റുകളിലും 2 എയർ ബാഗും ABS ഇനി മുതൽ സ്റ്റാൻഡേർഡാണ് എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും മറ്റും കാര്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കുതിച്ചേട്ടമാണ് എന്ന് പറയാം. എല്ലാ വാഹനങ്ങളും, ഇന്ത്യയിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും 2 എയർ ബാഗുകളും ABS തീർച്ചയായിട്ടും വേണ്ട ഒരു കാലഘട്ടമാണിത്. അത് i20 ആ ഘട്ടത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഏറ്റവും പുതിയ i20 Elite നടത്തിയിരിക്കുന്നത്. 7-inch ഇൻഫർടൈൻമെന്റ് ടച്ച് സ്ക്രീനിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ കൂടാതെ റിവേഴ്സ് ക്യാമറ സ്ക്രീൻ കൂടി കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡ് മോഡലിൽ ഹ്യുണ്ടായുടെ ഓട്ടോ ലിങ്ക് സപ്പോർട്ട് എന്ന ടെലിമാറ്റിക് സർവീസും ആർക്കമിസ് 8-speaker സൗണ്ട് ട്യൂണിംഗ് സിസ്റ്റവും ഒക്കെയുണ്ട്. ഇതൊക്കെ പുതിയ വെർണയിലാണ് നമ്മൾ ആദ്യമായി കണ്ടത്. സ്ക്രീനിനു താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. അതിനു താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് മാനുവലി ഉയർത്താം. ആംറസ്റ്റും ഏറ്റവും ഉപയോഗപ്രദമായ പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ കൺട്രോളുകളുണ്ട്. കൂടാതെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന റിയർവ്യൂ മിറേഴ്സും ആസ്ത മോഡലിലുണ്ട്. i20 Elite സീറ്റുകളുടെ കുഷനിങ് എടുത്തു പറയേണ്ടതാണ്. നല്ല കംഫർട്ട് നൽകുന്ന സീറ്റുകൾക്ക് തുട സപ്പോർട്ടിനും കുറവില്ല. സ്ഥലസൗകര്യത്തിൻ്റെയും ഹെഡ് സ്പേസിൻ്റെയും കാര്യത്തിലും പ്രീമിയം ഹാച്ച്ബാക്ക് തന്നെയാണ് i20 Elite. പിൻഭാഗത്തും സ്പേസ് ധാരാളമുണ്ട്. പിൻസീറ്റ് യാത്രക്കാർക്ക് AC വെൻറ്റുകളും കൊടുത്തിരിക്കുന്നു. ഏതായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായുടെ മറ്റേതൊരു മോഡലും തന്നെ മുൻനിരയിലാണ് പുതിയ i20 Elite സ്ഥാനം. പത്ത് വർഷം മുമ്പ് ഹ്യുണ്ടായ് i20 വിപണിയിലെത്തുമ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വളരെ ശുഷ്കമായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ആ സെഗ്മെൻറ്റിലെ രാജാവായി തുടരുകയും ചെയ്തു ഹ്യുണ്ടായ് i20. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. മാരുതി, ബലേനോ, ഹോണ്ട, ജാസ് തുടങ്ങിയ സുരസുന്ദരിമാരാണ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹ്യുണ്ടായ് i20 കാലികമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. നിലവിലുള്ള 2 എഞ്ചിനുകളുമായിട്ട് തന്നെയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായ് i20 Elite വന്നിരിക്കുന്നത്. എന്നാൽ നേരത്തെ പഴയ മോഡൽ ഉണ്ടായിരുന്ന ഒരു 1.4-liter പെട്രോൾ എഞ്ചിൻ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിനി മുതൽ ഹ്യുണ്ടായ് i20 ഉണ്ടായിരിക്കില്ല. ഒരു 4-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് 1.4-liter പെട്രോൾ എഞ്ചിനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോഡൽ പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ 1.2-liter പെട്രോൾ മോഡലിൽ CVT ട്രാൻസ്മിഷനുള്ള ഏറ്റവും ഗംഭീരമായ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലാണ് വരാൻ പോകുന്നത്. അത് മെയ് മാസത്തോടെ ഇന്ത്യയിലെ വിപണിയിലെത്തും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള CVT ട്രാൻസ്മിഷൻ മോഡലുകളായ മാരുതി, ബലേനോ, ഹോണ്ട, ജാസ് എന്നിവയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് i20 Elite ആ സമയത്തോടുകൂടി സജ്ജമാകും. ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസൽ മോഡലാണ്. ഡീസൽ മോഡലിൻ്റെ ആസ്ത എന്ന വേരിയൻ്റാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും പഴയ i20 Elite ഉണ്ടായിരുന്ന അതേ 1.4-liter ഡീസൽ എഞ്ചിനാണുള്ളത്. ഇത് 90 BHP പവർ നൽകുന്ന എഞ്ചിനാണ്. 220 Nm ആണ് ടോർക്ക്. ഈ എഞ്ചിനെ പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ലക്ഷക്കണക്കിന് i20കളാണ് ഈ ഡീസൽ എഞ്ചിനും വഹിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. തന്നെയുമല്ല, ഇപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ തോന്നുന്നത് കാര്യമായ രീതിയിൽ ECU-യിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പഴയ എഞ്ചിൻ്റെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ പുതിയ എഞ്ചിനും പിന്തുടരുന്നത്.
എന്തായാലും ഹ്യുണ്ടായുടെ ഡീസൽ എഞ്ചിനുകൾ മികച്ച എഞ്ചിനുകളാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ആദ്യമായി കോമൺ റെയിൽ ടെക്നോളജി കൊണ്ടുവന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡാണ്, അങ്ങേയറ്റം മൈലേജ് നൽകുന്ന എഞ്ചിനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ടൗണിലൂടെ ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് മടുപ്പിക്കാത്ത ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന എഞ്ചിനുമാണ്. ഈ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ 6-സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്, മാനുവൽ ഗിയർ ബോക്സാണ്. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ ഇത് 5-സ്പീഡാണ് മാനുവൽ ഗിയർ ബോക്സ്. കൂടാതെ ഞാൻ ഈ പറഞ്ഞ CVT വരാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 6-സ്പീഡ് ഗിയർ ബോക്സിലെ 6th ഗിയറിൽ ഓടിക്കുമ്പോഴാണ് ഇതൊരു പെട്രോൾ എഞ്ചിനാണോ ഡീസൽ എഞ്ചിനാണോ എന്ന് പോലും സംശയം തോന്നുന്ന റിഫൈൻമെൻറ്റ് ലഭിക്കുന്നത്. ആ തരത്തിൽ റിഫൈൻഡും ആ തരത്തിൽ നിശബ്ദവുമാണ് 6th ഗിയറിൽ പോകുമ്പോൾ ഈ എഞ്ചിൻ. അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ കൂടുതൽ ദൂരം 6th ഗിയറിൽ ഓടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അമ്പരപ്പിക്കുന്ന മൈലേജ് ഈ എഞ്ചിൻ തരാനുള്ള സാധ്യതയുമുണ്ട്. പെട്രോൾ എഞ്ചിൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അതേ 1.2 ലിറ്റർ ഡ്യുവൽ VT പെട്രോൾ എഞ്ചിനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹ്യുണ്ടായുടെ ഡീസൽ എഞ്ചിനുകളാണ് കൂടുതൽ ഓടിക്കാൻ ഹരം നൽകുന്നതും കൂടുതൽ രസമുള്ള ഒരു ഡ്രൈവിംഗ് സമ്മാനിക്കുന്നതും. കൂടാതെ ഡീസൽ എഞ്ചിൻ്റെ മൈലേജും മറ്റും നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യാൻ സാധ്യത എനിക്ക് തോന്നുന്നു i20 Elite ഡീസൽ എഞ്ചിനായിരിക്കും. ഏതായാലും പെട്രോൾ എഞ്ചിൻ 83 VSP പവർ നൽകുന്നതാണ്. അതുപോലെ തന്നെ 115 Nm പെട്രോൾ എഞ്ചിൻ്റെ ടോർക്ക്. ആ എഞ്ചിനെ പറ്റിയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് i20കളിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണിത്. ഇനി CVT ട്രാൻസ്മിഷൻ വരുമ്പോഴാണ് എത്രത്തോളം ആ CVT ട്രാൻസ്മിഷൻ മാരുതി ബലേനോയുടെയും അതുപോലെ തന്നെ ജാസിൻ്റെയും ഒപ്പം നിൽക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. പെട്രോളിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ മോഡൽ ഇപ്പോൾ 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ മോഡൽ വന്നപ്പോഴും ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സിലൊന്നും യാതൊരു മാറ്റവുമില്ല. കാരണം എഞ്ചിനിലോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വെയിറ്റിലോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിങ്ങിന് പറ്റുന്നൊരു വാഹനമാണിത്. ഹൈവേകളിൽ മോശമല്ലാത്ത ഡ്രൈവിംഗ് കംഫർട്ട് നൽകുന്നുമുണ്ട്. എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം സംഭവിച്ചിരിക്കുന്നത്. എല്ലാ മോഡലുകളിലും 2 എയർബാഗുകളും ABSഉം ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ടോപ്പൻ്റ് മോഡലിൽ 6 എയർബാഗുകളാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൂടാതെ ടോപ്പൻ്റ് മോഡലിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള മോഡലിലേക്ക് എത്തുമ്പോൾ വില 10 ലക്ഷത്തോട് അടുക്കുമെങ്കിൽ പോലും ഒരു വലിയ പ്രീമിയം സെഡാനിൽ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ടോപ്പൻ്റ് മോഡലായ ആസ്തയുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് ഹ്യുണ്ടായി. പുതിയ i20 Elite എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാറ്റങ്ങളെല്ലാം ഗംഭീരമായിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇനി i20 ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് പുതിയ CVT ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലായിരിക്കും. 3 മാസങ്ങൾക്കുള്ളിൽ പുതിയ CVT ഗിയർ ബോക്സോടുകൂടി, അതായത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോടുകൂടി i20 Elite വരാൻ പോവുകയാണ്. ഇത്രയും കാലം വളരെ പരമ്പരാഗതമായ 4-സ്പീഡ് ഓട്ടോമാറ്റിക് ആയിരുന്നു i20 ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ബലേനയോടും അതുപോലെ തന്നെ ജാസിനോടും കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സാണ് i20 Elite വരാൻ പോകുന്നത്. 5,38,000 രൂപ മുതൽ 9,19,000 രൂപ വരെയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20 Elite എക്സ്ഷോറൂം വില. അങ്ങനെ വില വെച്ച് നോക്കുമ്പോഴും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിക്കുകയാണ് പുതിയ ഹ്യുണ്ടായി i20 Elite.